ಸಿಹಿನಲ್ಲಿಯವರೇ. ಪಿತಾಮಹ ದೇವತೆ ಮನುಷ್ಯ ರಕ್ಷಾಗರ ಪದ್ಧತಿ ಪರಿಶುದ್ಧ ಮರೀತಿ ಗಬ್ರಿಯ ದೇವದೂತ ಮಂಗಳವಾರ್ತ ಅರಿಯಿಕುನ್ನದು ಮೊದಲು തുടങ്ങുന്നു. മംഗളവാർത്ത മുതൽ പ്രവചന പൂർത്തീകരണത്തിനായി നസ്രായനെ നസ്രത്തിൽ കൊണ്ടെത്തിക്കുന്നതുവരെ നിശബ്ദനായി ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയുണ്ട്, വിശ്വാസി പിതാവ്. ഒരിടത്തിനടുത്ത് ഒരു അപ്പനുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന കഥയിലെ വെറുമൊരപ്പനല്ല വിശ്വാസി പിതാവ്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കാൽ ഭൂലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടാവിന് ഭൂമിയിൽ സംരക്ഷണത്തിനായി തീർത്ഥാൽ തെരഞ്ഞെടുക്കപ്പെട്ട സംരക്ഷണ തളരാണ് വിശ്വാസി പിതാവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പത്തൊമ്പതാം വാക്യത്തിൽ സുവിശേഷം ഉദ്ഘോഷിക്കുന്നു നീതിമാനായ വിശ്വയോസേപ്പ്. ദൈവത്തിന്റെ സ്വപ്നമായ മനുഷ്യ രക്ഷാകര പദ്ധതിയുടെ പടിപടിയായ നടത്തിപ്പിന് ഈ നീതിമാനെ സ്വപ്ന ദർശനങ്ങളിലൂടെ നയിക്കുന്നു. തന്റെ ജീവിതം മറന്ന് സ്വപ്ന ദർശനങ്ങളിൽ കണ്ട ആ ദേവദൂതന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നു. ദേവദൂതന് ഈശോ എന്ന് പേരിടുന്നു. ശിശുവിനെ കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുന്നു. ഹെറോദോസ് മരണത്തിന് ശേഷം നസ്രത്തിലേക്ക് തിരിച്ചു വരുന്നു. എന്തെന്ന് മറുചോദ്യമില്ലാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അനുസരിക്കുന്ന നിശബ്ദനായ രക്ഷകന്റെ പാലകനെ നമുക്കിവിടെ കാണാം. ഒന്നിനും പരാതിയില്ല. ദൈവത്തിനെ ഏൽപ്പിച്ച് ദൗത്യം നിറവേറ്റാൻ താൻ സഹിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളോ കഷ്ടതകളോ വകവെക്കാത്ത സ്നേഹനിധിയായ അപ്പൻ. ഈ കരുതലിനെ ഈശോ അപ്പ എന്ന് വിളിക്കുമ്പോൾ നാം അദ്ദേഹത്തെ എത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയും ഈശോയും അടങ്ങുന്ന തിരുകുടുംബത്തിൽ ദൈവം ചേർത്ത അപ്പൻ എങ്ങനെ മാതൃക അപ്പൻ ആകാതെ ഇരിക്കും? ഉറക്കത്തിലും ദേശത്തിലും കാതോർക്കുന്ന വിശ്വാസി പിതാവിനെ കുടുംബങ്ങളുടെ കാവൽക്കാരനായി വണങ്ങുന്നു. പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതായി ഈശോയെ കണ്ടെത്തുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നു, മകനെ, നിന്റെ പിതാവ് ഞാൻ എത്ര ഉത്കണ്ഠയോടെ അന്വേഷിച്ചു എന്ന്. അതിനുശേഷം വിശ്വാസി പിതാവിനെ സുവിശേഷങ്ങളിൽ നാം കാണുന്നില്ല. മറന്നിരിക്കുന്നതൊന്നും വിടപ്പെടാതിരിക്കുന്ന ഈശോയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നു, സുവിശേഷങ്ങളിൽ മറന്നിരിക്കുന്ന വിശുദ്ധയോസി പിതാവ് വെളിച്ചത്തിൽ വരാതിരിക്കുകയില്ലെന്ന്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ പാലകൻ എന്ന അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ ദൈവത്തിന്റെ അമൂല്യ നിധിയെ കാത്തുപാലിക്കാൻ ഏൽപ്പിച്ച വ്യക്തി എന്നാണ് വിശുദ്ധയോസി പിതാവിനെ വിശേഷിപ്പിക്കുന്നത്. ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ എഴുതിയ ചാത്രികലേഖനം റേയിലും നോവയിലും അധ്വാനിയെ വിശുദ്ധയോസി പിതാവിനെ വിവരിക്കുന്നു. ഒമ്പതാം പിയോസ് മാർപ്പാപ്പ 1870 ഡിസംബർ 8 വിശുദ്ധയോസി പിതാവിനെ കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. പന്ത്രണ്ടാം പിയോസ് മാർപ്പാപ്പ 1955 മെയ് 1 വിശുദ്ധയോസി പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ വിശുദ്ധയോസി പിതാവിനെ വത്സരമായി പ്രഖ്യാപിച്ചു. കന്യാവെള്ളക്കാരുടെ കാവൽക്കാരൻ, ദിവ്യജനിയുടെ വിരക്ത ഭർത്താവ്, എളിമയുടെ മാതൃക, നന്മരണ മധ്യസ്ഥൻ എന്നീ നാമതകളിൽ വിശുദ്ധയോസി പിതാവ് അറിയപ്പെടുന്നു. ഞാൻ അത് ചോദിക്കട്ടെ കൂട്ടുകാരെ, തന്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അണ്ണത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരാൻ ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച പിതാവായ ദൈവത്തിന് കേവലം ഒരു മനുഷ്യന്റെ ആവശ്യമുണ്ടായിരുന്നു തന്റെ പുത്രനെ ഹെറോദോസിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാനും വളർത്തുവാനും ഒക്കെ? തിരുകുടുംബത്തിന്റെ പൂർണ്ണത എന്നതാണ് അതിന്റെ ഉത്തരം. മനുഷ്യ രക്ഷാകര പദ്ധതി യെസ് പറഞ്ഞ രണ്ട് വ്യക്തികളും ഈശോയുമുള്ള ആ പരിപൂർണ കുടുംബം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഭൂമിയിൽ സ്വർഗം തീർക്കാൻ. അതിനു വേണ്ടത് തിരുക്കടവം പോലെയുള്ള കുടുംബങ്ങളാണ്. ആധുനിക കാലത്ത് കുടുംബ ബന്ധങ്ങൾക്ക് ശക്തി പകരാൻ ഈ പരിശുദ്ധ കുടുംബത്തെ ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ മതിയാകും. നമുക്കുഷ്ടെ അവസ്യപിതാവിനോട് പ്രാർത്ഥിക്കാം, അപ്പ, ഈ ഭൂമിയിൽ സ്വർഗം തീർക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷൻ ലീഗ്.